ഓമശ്ശേരിയിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗുണഭോക്തൃ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത് മുപ്പത്തി ഒന്ന് പട്ടികവർഗ കുടുംബങ്ങളാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ളത് പതിനേഴാം വാർഡിലെ കണ്ണങ്കോട് മല പട്ടികവർഗ കോളനിയിലെ ഇരുപത്തി കുടുംബങ്ങളും നാലാം വാർഡിൽ രണ്ട് കുടുംബങ്ങളും പതിനായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഏഴ് വിദ്യാർത്ഥികൾക്കാകെ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോ സർക്കാർ ചുമതലപ്പെടുത്തിയുള്ള ഏജൻസികളോ നടത്തുന്ന കോഴ്സുകളിൽ പ്രവേശനം ലഭിച്ച് പഠനം നടത്തി വരുന്ന വിദ്യാർത്ഥികളെയാണ് സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പിനായി പരിഗണിച്ചത് ആകെ ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാണ് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിനായി വിലയിരുത്തിയത് ഈ സാമ്പത്തിക വർഷം രണ്ടാം ഘട്ടമായി എഴുപത്തി അഞ്ഞൂറ് രൂപ കൂടി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും പഠിക്കുന്ന കോഴ്സിൻ്റെ തോത് അനുസരിച്ച് സർക്കാർ നിശ്ചയിച്ച തുകയാണ് രണ്ടാം ഘട്ടത്തിൽ വിതരണം ചെയ്യുക പട്ടികവർഗ ഉപപദ്ധതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഓമശ്ശേരിയിൽ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കി വരുന്നത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗുണഭോക്തൃ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫാത്തിം മാബു അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ മുഖ്യ അതിഥിയായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനിസ് സമ്പലകണ്ടി കണ്ടി പദ്ധതി വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന തട്ടാഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി എം പി മുഹമ്മദ് ലുഖ്മാൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി